Hello guys, Assalamualaikum. Welcome to another video of Reshas World. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഷവർമ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ കുബ്ബൂസ് ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ ആദ്യം നമുക്ക് കുബ്ബൂസ് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കപ്പിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കാൽ കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് 2 teaspoon പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ഒരു 20 minutes വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചുകൊടുക്കാം ഇപ്പോഴത്തെ ഒരു 20 minutes കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊരു ബൗളെടുക്കാം ആ ബൗളിലേക്ക് 240 ml മെഷറിംഗ് കപ്പിൽ 2 cup മൈദ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഈസ്റ്റിൻ്റെ മിക്സ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചപ്പാത്തി മാവിന് കുഴക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം ഇനി നമുക്കിതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് തടവി കൊടുക്കാം ഇനി നമുക്കിതൊരു നനവുള്ള തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ യൂസ് ചെയ്തിട്ടോ പ്ലാസ്റ്റിക് റാപ്പർ യൂസ് ചെയ്തിട്ടോ എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ചൂടുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കാം കേട്ടോ നല്ല ചൂടുള്ള സ്ഥലത്താണെങ്കിൽ ഇതൊരു 1.5 hours വെച്ചാൽ മതിയാവും അല്ലെങ്കിൽ ഒരു 2-3 hours വെക്കേണ്ടി വരും ഇനി നമുക്ക് ചിക്കൻ തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ കുക്കറിലേക്ക് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും 1 teaspoon നാരങ്ങാ നീരും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ അതാ 1.5 hours കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ബോൾസാക്കി മാറ്റാം ഇപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ബോൾസാക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത് ഇനി നമുക്കിത് പരത്തിയെടുക്കാം കുറച്ച് മൈദപ്പൊടിയിൽ 2 sides പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ അത് പരത്തിയെടുത്തിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിലാണ്ടോ അത് പരത്തിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബോൾസും ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം അപ്പോൾ പരത്തിയെടുത്തിട്ട് നമ്മൾ ഇത് ജസ്റ്റ് ഇങ്ങനെ വെക്കരുത് ഒരു നനവുള്ള തുണി വെച്ചിട്ടൊക്കെ നമുക്കിതൊന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോവും അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് ഒരു 30 minutes വരെ നമുക്കിത് ഇതുപോലെ കവർ ചെയ്ത് വെച്ച് കൊടുക്കാം 30 minutes കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലിങ്ങനെ ബബിൾസ് വരുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം അവിടെ ഇങ്ങനെ ബബിൾസൊക്കെ വരുമ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഒരു കുബൂസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാതും ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ എല്ലാ കുബൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നമുക്കിത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 1 cup
ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കപ്പ് കക്കയരിക്ക ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലെ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മയോണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഹോം മെയ്ഡ് മയോണൈസ് ആണ്. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിതിൽ ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾസ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യുക, ഇഷ്ടമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ മയോണൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ 2 ടൈപ്പിൽ ഷവർമ റോൾ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തേതിന് ആദ്യം ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൽ നമുക്കൊരു കുബൂസ് വെച്ച് കൊടുക്കാം. അതിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മയോണൈസും ടൊമാറ്റോ കെച്ചപ്പും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിംഗ് അതിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഷവർമ ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒന്നിങ്ങനെ റോൾ ചെയ്തതിന് ശേഷം നമ്മുടെ ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ രീതി. നമുക്ക് രണ്ടാമത്തേത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്നിട്ട് ആദ്യം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അതിൽ നമ്മുടെ കുബൂസ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 ലെയറായിട്ട് കിട്ടും. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മയോണൈസും ടൊമാറ്റോ കെച്ചപ്പും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിന് ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ 2 സൈഡൊന്നും ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട് അതിങ്ങനെ റോൾ ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഷവർമയുടെ ഏകദേശം ആ ടേസ്റ്റിലായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.